ഇസ്രായേൽ ജനവും മീഡിയ പ്രവാചകനും ഗിന്നസ് ബുക്കിൽ ഇടം നേടുന്നതായി പൊരിഞ്ഞ മത്സരം നടക്കും. അവിടെ നമ്മുടെ റിപ്പോർട്ടർ ദിയ ഉണ്ട്. നമുക്ക് ദിയോട് സംസാരിക്കാം. ഹലോ ദിയ, കേൾക്കുന്നുണ്ടോ? ഹലോ ദിയ, ആരാണ് ഇപ്പോൾ അവിടെ ജയിച്ചത്? പക്ഷേ ഇതാ അവരെ തോൽപ്പിച്ച ഏലിയ പ്രവാചകൻ ഒറ്റയ്ക്ക് വിശ്വാസത്തോടെ കൽപ്പിച്ച് മഞ്ഞും മഴയും നിർത്തിപ്പിച്ച് വീണ്ടും കർമ്മൽ പർവ്വതത്തിൽ പെയ്യിക്കുകയും ചെയ്തു. ഇത് എസ്തർ എന്ന പാവപ്പെട്ട പെൺകുട്ടി ഒന്നാം സ്ഥാനം നേടി മിസസ് ഇസ്രായേൽ എന്ന പദവി ലഭിച്ചു. ഇസ്രായേലിന്റെ ഭംഗിയിൽ വീണസെറസ് രാജാവ് കല്യാണം കഴിക്കണമെന്ന് ശാഠ്യം പിടിച്ചു. അവസാനം എസ്തേറിനെ രാജ്ഞിയാക്കി. പാവപ്പെട്ട ഈ പെൺകുട്ടിക്ക് ഇത്ര വലിയ പദവി കിട്ടിയതിൽ ഇസ്രായേൽ സന്തോഷവതിയായിരിക്കുന്നു. യോബിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ വിരുന്നു കൂടിയപ്പോൾ, അതായത് തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തപ്പോൾ, പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് വീടിന്റെ നാല് മൂലയ്ക്കും ഒരു കൊടുങ്കാറ്റടിച്ചു. അത് അവരുടെ മേൽ വീണ് മരിച്ചു. പക്ഷേ രക്ഷപ്പെട്ടത് ഒരു വേലക്കാരൻ മാത്രം. ഈ സംഭവം നടന്നത് ഊസ് എന്ന ദേശത്താണ്. നമുക്ക് കൂടുതൽ വിഷയങ്ങളിലേക്ക് പോകാം. കാലാവസ്ഥ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ചൂട് 40 ഡിഗ്രി സെൽഷ്യസിൽ 2-3 ദിവസങ്ങൾ കൂടി നിലനിൽക്കുമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. എന്നാൽ കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവ് എന്നൊരു പ്രവാചകൻ മഴയ്ക്കായി ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉപഗ്രഹ കൃഷികളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാം. ആയതിനാൽ കാലാവസ്ഥയ്ക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നു. കാറ്റും കോളും തുടങ്ങിക്കഴിഞ്ഞു. ഒരു വലിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. മത്സ്യബന്ധനത്തിനായി പോകുന്നവർ ഇതൊരു അറിയിപ്പായി സ്വീകരിക്കണം. പ്രത്യേക അറിയിപ്പ്: ഇന്നേ ദിവസത്തെ ഉദയാസ്തമയ സമയം അറിയിച്ചിരുന്നത് അസ്തമയം 6:30 ഉദയം 6 മണിക്കുമാണ്. എന്നാൽ സമയം 9 കഴിഞ്ഞിട്ടും സൂര്യൻ അസ്തമിച്ചിട്ടില്ല എങ്കിൽ അതിന് കാരണം യോശുവ എന്നൊരു ദൈവപുരുഷൻ സൂര്യ നീ ഓടരുതെന്നും ചന്ദ്ര നീ അണങ്ങരുതെന്നും വിശ്വാസത്തോടെ കൽപ്പിച്ചു. യോശുവയെ കാണുവാനും പരിഹാരം നേടുവാനുമായി അധികൃതർ അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വെദർ റിപ്പോർട്ട് അവസാനിച്ചിരിക്കുന്നു. ഓവർ ടു ദി സ്റ്റുഡിയോ. പുതിയ നിയമവാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ: ഷാറിന്റെ മകൻ സത്യമോ മരിച്ച പെൺകുട്ടി ഉയർത്തെഴുന്നേറ്റു. യേശു എന്ന വ്യക്തി ആരാണ്? വാർത്തകൾ വിശദമായി: ഷൌൽ എന്ന റോമക്കാരൻ പള്ളികൾ നശിപ്പിക്കുകയും അതുകൂടാതെ സ്റ്റെഫാനോസിനെയും ദൈവഭക്തന്മാരെയും കൊന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ഷൌലിനെ എങ്ങനെ മാറ്റം വന്നുവെന്ന് നമുക്ക് ഇപ്പോൾ നോക്കാം. അവിടെ നമ്മുടെ ചാനൽ റിപ്പോർട്ടർ അഗസ്റ്റിനുമായി ബന്ധപ്പെടാം. എല്ലാവർക്കും നമസ്കാരം. നമ്മളോട് ഇപ്പോൾ കൂടെ ഇരിക്കുന്നത് ഷൗലാണ്. ഷൗലിന് എന്താണ് പറയാമെന്നുള്ളത് കേൾക്കാം. ഒരു ദിവസം ഞാൻ വഴി അരികിൽ നടന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ഒരു ശബ്ദം കേട്ടു. ആരാണ് ഞാൻ തിരിഞ്ഞ് ചോദിച്ചപ്പോ ആ ശബ്ദം പറഞ്ഞ നീ തള്ളി പറഞ്ഞ യേശു ആകുന്നു ഞാൻ. പെട്ടെന്ന് ഞാൻ നിലത്ത് വീണ് എന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. ഞാൻ അടുത്തുള്ള പട്ടണത്തിൽ പോയി. അവിടെ അനന്യാസ് എന്നുള്ള ഒരു ദൈവപുരുഷൻ എന്നെ സൗഖ്യമാക്കി. ഞാൻ എഴുന്നേറ്റ് ഞാൻ സ്നാനപ്പെട്ടു.
ഇതാ എന്റെ ജീവിതത്തിൽ നടന്നത്. വളരെ നന്ദി. മരിച്ച പെൺകുട്ടിയുടെ പിതാവ് യായോസ് യേശുവിനെ കുറിച്ച് കേട്ടിട്ട് യേശുവിനെ വിശ്വസിച്ച് വീട്ടിലേക്ക് വിളിച്ചു. യേശു മുറിലേക്ക് കടന്ന് ജനക്കൂട്ടത്തെ മാറ്റി നിർത്തി. ഉടനെ പെൺകുട്ടി ഉയർത്തെഴുന്നേറ്റു. ഈ വാർത്ത കേട്ടിട്ട് അവിടെയുള്ള ജനം ഞെട്ടിയിരിക്കുകയാണ്. ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല. യേശു എന്ന യൂദക്കാരൻ സത്യത്തിൽ ദൈവമാണ്. ഈ കാര്യം ചർച്ച ചെയ്യുവാനായി നമ്മുടെ കൂടെ യേശുവിന്റെ മൂന്ന് ശിഷ്യന്മാരാണ് പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. പറയ പത്രോസ്, യേശു ആരാണ്? യേശു ആണ് സത്യദൈവം. അത് മാത്രമല്ല, ലോകത്തെ രക്ഷകൻ. അപ്പോൾ മറ്റു ജാതികളുടെ ദൈവങ്ങൾ ദൈവമല്ല എന്നാണ് പറഞ്ഞു വരുന്നത്? അതെ, യേശു എല്ലാ മനുഷ്യർക്കും വേണ്ടി, അതായത് അവരുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. ഈ ലോകത്തിൽ വേറെ ആരെങ്കിലും അങ്ങനെ മരിച്ചിട്ടുണ്ടോ? അപ്പോൾ ബാക്കിയുള്ളവർ മണ്ടന്മാരായി നശിക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞു വരുന്നത്? അങ്ങനെ ഞങ്ങൾ പറഞ്ഞില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രക്ഷ ഏറ്റെടുക്കാം. ഏറ്റെടുത്തില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായും നരകത്തിലായിരിക്കും. യേശു ഈ ലോകത്ത് ചെയ്തതുപോലെ ഈ ലോകത്ത് വേറെ ആരും ചെയ്തിട്ടില്ല. അതുമാത്രമല്ല, യേശു ഇന്നും ജീവിക്കുന്നു, വേണമെങ്കിൽ ഈ സുവിശേഷം ഏറ്റെടുക്കാം. ചുരുക്കി പറഞ്ഞാൽ ഇവർ പറയുന്നത് യേശുവിൽ മാത്രമേ രക്ഷ നേടുകയുള്ളൂ എന്നും യേശുവാണ് രക്ഷൻ എന്നും ഇവർ ഉച്ച പറയുന്നു. നമസ്കാരം. പുതിയ നിയമ കാലാവസ്ഥ. ജെറുസലേമിന് ചുറ്റും രണ്ട് മൂന്ന് ദിവസങ്ങൾ കൂടി മൂടൽമഞ്ഞുണ്ടാകും. ഇസ്രായേലിന്റെ തെക്ക് വടക്ക് ഭാഗങ്ങളിൽ കനത്ത മഴയോട് കൂടിയുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ഗലീല കടലിനടുത്ത് രൂപം കൊണ്ട ന്യൂനമർദ്ദം ശക്തിപ്പെട്ടു വരുന്നതായി അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കിട്ടിയത് ജനങ്ങൾ പ്രവാചകൻ എന്ന് കരുതപ്പെടുന്ന യേശു ശാസ്ത്രത്തു മൂലം രൂക്ഷമായ കടൽക്ഷോഭം ശാന്തമാണ്. പുതിയ നിയമ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.